ഒടുവിലത് സംഭവിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ചുരുക്കപ്പട്ടിക കെപിസിസി ഉപസമിതി തയ്യാറാക്കി ഡിസിസി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും പട്ടിക തയ്യാറാക്കാൻ രൂപീകരിച്ച ഉപസമിതി മൂന്ന് ദിവസം രാത്രിയിലും പകലും ഒരുപോലെ ഇരുന്ന് പ്രയത്നിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത് ജില്ലാതല പുനഃസംഘടനാ സമിതി ജില്ലകളിൽ നിന്ന് നൽകിയ പേരുകൾ സംസ്ഥാന ഉപസമിതി അംഗീകരിച്ചു ജില്ലകളിൽ നിന്ന് ലഭിച്ച ലിസ്റ്റിൽ ഒന്നിൽ കൂടുതൽ പേരുകളുള്ള പട്ടിക പരിശോധിച്ച് ചുരുക്കപ്പട്ടിക തയ്യാറാക്കി ഇനി പ്രധാന ജില്ലാ നേതാക്കൾ കെപിസിസി ഭാരവാഹികൾ ഡിസിസി പ്രസിഡന്റുമാർ എംപിമാർ എംഎൽഎമാർ തുടങ്ങിയവരുമായി ചർച്ച നടത്തി അന്തിമ പട്ടിക തയ്യാറാക്കും 25-ാം തീയതിക്കകം കെപിസിസിക്ക് സമർപ്പിക്കും 70-ഓളം ബ്ലോക്കുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒറ്റ പേരാണ് ജില്ലകളിൽ നിന്നെത്തിയത് ശേഷിക്കുന്ന ബ്ലോക്കുകളിൽ മിക്ക ഇടങ്ങളിലും ഒറ്റ പേരിലേക്ക് ഉപസമിതി ഏകദേശം ധാരണയായിട്ടുണ്ടെന്നാണ് അറിവ് ഈ മാസം 20-ാം തീയതിയോ അതിനുശേഷമോ അടുത്ത യോഗം ചേരും മുമ്പ് ഉപസമിതി അംഗങ്ങൾ ജില്ലാ നേതാക്കളുമായി സംസാരിച്ച് പേരുകളിൽ ഒരു ധാരണയുണ്ടാക്കും ഒഴിവാക്കപ്പെടുന്ന ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ പ്രവർത്തന മികവുള്ളവരെ ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇവരുടെ വാഗ്ദാനം അതിനാൽ പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാരെ തീരുമാനിച്ച ശേഷമേ ഡി സി സി ഭാരവാഹി പട്ടിക തയ്യാറാവൂ 2024 മിഷൻ പ്രകാരം ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം ജൂൺ 1 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലൂടെ പൂർത്തിയാക്കാനും ഇതിനായി ഡി സി സികളുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികൾ ചേർന്ന് ബൂത്ത് തലം വരെയുള്ള ചുമതലകൾ നൽകാനും തീരുമാനിച്ചിരുന്നു ബി എൽ എമാരുടെ ലിസ്റ്റ് പൂർത്തിയാക്കി പേര് വിലാസം ഫോൺ നമ്പർ സഹിതം ജൂൺ 15-നകം ശേഖരിക്കണം എല്ലാ ബൂത്തിലും 4 ബൂത്ത് ഏജൻറ്റുമാരുടെ സമാന ലിസ്റ്റ് തയ്യാറാക്കണം മെയ് ജൂൺ മാസത്തിൽ വോട്ടർ പട്ടിക എൻറോൾമെൻറ്റ് ചിട്ടയായി നടത്തണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ബൂത്ത്തല കുടുംബ സംഗമങ്ങൾ വിപുലമായി സംഘടിപ്പിക്കണം ഒക്ടോബറിൽ യു ഡി എഫ് നേതൃത്വത്തിൽ നിയോജകമണ്ഡലം മണ്ഡലം ബൂത്ത്തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിക്കണം ബഹുജന സമ്പർക്ക പരിപാടി ജില്ലാ മണ്ഡലം തലത്തിൽ നടത്തണമെന്ന് നിർദ്ദേശിക്കുന്ന മിഷൻ 2024 കാണേണ്ടവരുടെ ലിസ്റ്റ് ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലും തയ്യാറാക്കണമെന്നും നിർദ്ദേശിക്കുന്നു ഇതോടനുബന്ധിച്ച് 8 മേഖലകളിലായി വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു സമൂഹ മാധ്യമ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക സാംസ്കാരിക പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കുക ഒരു ബൂത്തിൽ 10 സ്ഥിരം ബോർഡുകൾ സ്ഥാപിക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക പാർട്ടി വിദ്യാഭ്യാസം എല്ലാ തലത്തിലും ഉറപ്പാക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിനുകളിലൂടെ ലക്ഷ്യമിടുന്നത് ഇതെല്ലാം താഴെ തട്ടിൽ നടക്കണമെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം ഏതായാലും അതിനൊരു തീരുമാനമായതുകൊണ്ട് ബാക്കി കാര്യങ്ങളും സമയബന്ധിതമായി നടക്കുമെന്നാണ് വിലയിരുത്തൽ